പാറശ്ശാലയിൽ നിന്ന് ഫെബ്രുവരി 24 ആരംഭിച്ച കാൽനട യാത്ര CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. 260 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് എറണാകുളത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളന നഗരിയിലെത്താനാണ് തീരുമാനം. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് യാത്രയെന്ന് പാറശ്ശാല സ്വദേശിയായ മുത്തു പറഞ്ഞു. എന്റെ പാർട്ടിയുടെ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം കാണണം അപ്പടിങ്ങിയ ആഗ്രഹം കൊണ്ടാണ് നടന്നു വന്നത്. പാർട്ടി തീരുമാനിച്ചിരുന്നത് 1500 പേരെ ആദ്യമായിട്ട് പങ്കെടുക്കണം. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ പാർട്ടി സമ്മേളനത്തെ കാണണം. അപ്പോൾ കാണണമെങ്കിൽ ഏക വഴി ഈ നടന്നു വന്നാൽ മാത്രമേ ഇനി കാണാൻ പറ്റൂ. പിന്നെ അതുമാത്രമല്ല, ഇന്ന് കേരളത്തിൽ സാധാരണപ്പെട്ട ജനങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ്. ഈ കോവിഡ് കാലത്തിൽ ഈ റേഷനരി, ജനങ്ങൾക്കുള്ള പെൻഷൻ, ഇതെല്ലാം കൊടുത്ത് ജനങ്ങളെ ജീവനെ പിടിച്ചു നിർത്തിയ ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ അധികാരത്തിലൊരു പാർട്ടിയുണ്ട് CPM. അപ്പോൾ ആ പാർട്ടിയുടെ സമ്മേളനത്തെ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ ഞാനൊരു പാർട്ടിക്കാരനല്ല. അതിൻ്റെ ഒരു ആവേശത്തിലെയാണ് ഞാനിവിടെ വന്നത്. ചുവന്ന വസ്ത്രം ധരിച്ച് രക്തപതാകയുമായാണ് യാത്ര. ഹോട്ടൽ ജീവനക്കാരനായ മുത്തു പാർട്ടി അംഗമാണ്. ദേശീയപാതയോരത്തെ പാർട്ടി ഓഫീസുകളിൽ രാത്രി താമസം. പാതയോരങ്ങളിൽ പല സ്ഥലത്തും പാർട്ടി സഖാക്കളുടെ സ്വീകരണം. ചൊവ്വാഴ്ച തുറവൂർ പാർട്ടി ഓഫീസിലായിരുന്നു താമസം. ബുധനാഴ്ച രാവിലെ യാത്ര ആരംഭിച്ചു. ഇന്ന് എറണാകുളത്തെ സംസ്ഥാന സമ്മേളന നഗരിയിലെത്തും. എൻലൈറ്റ് ന്യൂസ്, ചേർത്തല.